സാധാരണക്കാർക്ക് സഹകരണ മേഖല എന്നും ഒരു തണലാണ്. ഓടിച്ചെന്ന് വായ്പ എടുക്കാനും കൊടുക്കാനും സാധിക്കുന്ന ഒരു കരുതലാണ് സഹകരണ സൊസൈറ്റികൾ. മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 40,000-ലധികം കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് മാസങ്ങളോളം പെൻഷൻ മുടങ്ങി. മരുന്നും നിത്യദാനവും മുടങ്ങിയ അവരിൽ ചിലർ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നു. അവിടെ കൈപിടിക്കാനെത്തിയത് സഹകരണ മേഖലയായിരുന്നു. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ നൽകാൻ സംവിധാനമുണ്ടാക്കി. അതോടെ മുടങ്ങാതെ അവർക്ക് പെൻഷൻ കിട്ടി. ആപത്ഘട്ടങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച സഹകരണ മേഖലയുടെ ഇടപെടലുകളിൽ ഒന്ന് മാത്രമാണത്. ഒന്നിനു പിറകെ മറ്റൊന്നായി കേരളത്തെ ദുരിതങ്ങൾ വേട്ടയാടിയപ്പോഴും താങ്ങും തണലുമായി സഹകരണ രംഗം ഒന്നാകെ മുന്നോട്ട് വന്നു. കെയർ ഹോമിലൂടെ 2,000-ലധികം പേർക്കാണ് ഈ സഹകരണ മേഖല വീട് കൈമാറിയത്. ദിനേശ് ബി ഡി, ഇന്ത്യൻ കോഫി ഹൗസ്, ഊരാളുങ്കൽ, നാടറിയുന്ന എത്രയെത്ര നന്മകളാണ് അവർ ചെയ്തത്. ഒടുവിൽ കേരള ബാങ്ക് എന്ന മഹാവിജയത്തിലേക്ക് നാം നടന്നു കയറി. സഹകരണ മേഖലയ്ക്ക് കേരളീയരുടെ സാമ്പത്തിക സാമൂഹ്യ ജീവിതവുമായുള്ള ബന്ധത്തിന് ആഴമേറെയാണ്. ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ അംഗമല്ലാത്ത ഒരു കുടുംബം പോലും സംസ്ഥാനത്തുണ്ടാകില്ല. 3.5 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ എങ്കിൽ 5 കോടിയിലധികമാണ് സഹകരണ സ്ഥാപനങ്ങളിലെ അംഗത്വം. ബഹുഭൂരിപക്ഷവും 2-ഓ അതിലേറെയോ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളാണെന്നർത്ഥം. ഏകദേശം 17,500 സഹകരണ സംഘം പ്രവർത്തിക്കുന്നു കേരളത്തിൽ. വാണിജ്യ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്കും വൻകിടക്കാർക്കും മാത്രമായി വായ്പകളും ആനുകൂല്യങ്ങളും ഒതുക്കുമ്പോൾ സാധാരണക്കാർക്ക് ആശ്രയം സഹകരണ സ്ഥാപനങ്ങൾ മാത്രമാണ്. ഒരു സംശയവും വേണ്ട. വിവാഹം, ചികിത്സ ആവശ്യം എന്തായാലും സാധാരണക്കാരൻ ഓടിയെത്തുക ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ പൂമുഖത്തേക്കാണ്. നിക്ഷേപത്തിൻ്റെ 80% അതത് പ്രദേശങ്ങളിലാണ് വായ്പയായി നൽകുന്നത്. സംസ്ഥാനത്താകെയുള്ള കാർഷിക വായ്പയുടെ 15% നൽകുന്നതും സഹകരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. കേരളത്തിൽ ദരിദ്രർ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വാണിജ്യ ബാങ്കുകളെക്കാൾ ആശ്രയിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളെയാണെന്ന് റിസർവ് ബാങ്കിൻ്റെ പഠനം പോലും വെളിപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പ് തന്നെ പിറവി കൊണ്ട സഹകരണ മേഖലയ്ക്ക് കേരളത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുണ്ട്. ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായി കുടിയാൻ്റെ കൈവശം ഭൂമി എത്തിയപ്പോൾ കൃഷി ഇറക്കാൻ മൂലധനമുണ്ടായിരുന്നില്ല. ഈ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യാൻ ഒരുങ്ങിയവരുടെ കഴുത്തറപ്പൻ ഇടപാടുകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച് ആവശ്യമായ വിഭവം ഒരുക്കിയത് സഹകരണ മേഖലയായിരുന്നു. അവിടെ നിന്ന് കേരളത്തിനാകെ തണലേകുന്ന വടവൃക്ഷമായി സഹകരണ മേഖല വളർന്നു പന്തലിച്ചു. ഇതാകെ കൈപ്പിടിയിൽ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. സഹകരണ സ്ഥാപനങ്ങളിലെ കോടികളിലെ നിക്ഷേപത്തിലാണ് അവരുടെ കണ്ണുകൾ. നോട്ടു നിരോധന വേളയിലും തുടർന്നും ഈ മഹത്തായ പ്രസ്ഥാനത്തെ അവർ നോട്ടമിട്ടു. കൈക്കലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തച്ചുടയ്ക്കുക, തകർക്കുക എന്നതാണ് അവരുടെ പുതിയ അജണ്ട. വിരലിലെണ്ണാവുന്ന പുഴുക്കുത്തുകളെ ഊതി വീർപ്പിക്കുന്നവർ കേരളത്തിനാകെ തണലേകുന്ന വടവൃക്ഷത്തിന് നേർക്കാണ് കോടാലിക്കൈകളാക്കുന്നത്. അതിനെ ശക്തിയുക്തം എതിർക്കേണ്ടത് ഓരോ കേരളീയൻ്റെയും ബാധ്യതയാണ്, കടമയാണ്, കർമ്മമാണ്.